മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണാർജുന സംവാദരൂപമായ രണ്ടാം അധ്യായത്തിലെ 11-ാം ശ്ലോകമാണ് നാം കാണുന്നത്. അതിൽ ഗദാസൂൻ അഗദാസൂംശ്ച എന്നിങ്ങനെ വക്ര രീതിയിൽ എന്തുകൊണ്ട് പറഞ്ഞു? ഗദാസു മരിച്ചവർ, അഗദാസു ജീവിച്ചിരിക്കുന്നവർ, മൃതാംശ്ച ജീവിതാംശ്ചൈവ നാനുശോചന്തി പണ്ഡിതാഹ എന്നിങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ വ്യാഖ്യാനം കൂടാതെ മനസ്സിലാകുമായിരുന്നില്ലേ? എന്നാൽ ഭ്രാന്തി നിരാസത്തിന് അങ്ങനൊരു പ്രയോഗം മതിയാവില്ലെന്ന് വ്യാസന് തോന്നിയിരിക്കുമോ? അർജുനൻ്റെ ഭ്രാന്തിയെ പൂർണ്ണമായി നിരസിക്കുന്നതിന് മരിച്ചവരെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും പണ്ഡിതൻ ദുഃഖിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരാ എന്നുണ്ടോ? അതുകൊണ്ടായിരിക്കുമോ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനുള്ള ഉപദേശത്തിൽ ഗദാസൂൻ അഗദാസൂംശ്ച എന്ന് പ്രയോഗിച്ചത്? അപ്പോൾ പൂർണ്ണ ഉപയോഗിയായ ഒരു തലം ഭഗവത്ഗീതയിൽ ഉളവാക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഗദാസൂൻ അഗദാസൂംശ്ച എന്ന് പ്രയോഗിച്ചു എന്ന് വിചാരിക്കുന്നത് എത്രത്തോളം ശരിയാണ്? സ്വജനം ഹത്വ എന്നതിൽ ഹനധാതുവിൻ്റെ അർത്ഥം അധികം ആളുകളും ആത്മാവിൻ്റെ നാശം എന്ന് ധരിക്കുന്നു. നാമൊക്കെ പ്രയോഗിക്കുന്നതും അങ്ങനെയാണ്. ഒരുവൻ അവൻ്റെ ശരീരം ഒരു കയറിൽ തൂക്കിയിട്ടാൽ ചെന്ന് കാണുന്നവരൊക്കെ ആത്മഹത്യ എന്നാണ് പറയുന്നത്. ആത്മാവിന് നാശമില്ല എന്നതാണ് ശ്രുതിയുടെ സിദ്ധാന്തപക്ഷം. ആത്മാവ് നശിക്കുന്നില്ല, ശരീരവും നശിക്കുന്നില്ല. അന്നരൂപമായ ശരീരം അന്നമായിത്തീർന്ന് പൂർണ്ണമായും ഇവിടെ തന്നെയുണ്ട്. ഈ ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് വരെ എത്രത്തോളം അന്നമുണ്ടോ അത്രത്തോളം അന്നം ഇപ്പോഴുണ്ട്. അന്ന നിലയിൽ പരിണാമമേയുള്ളൂ. ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വസ്തുക്കളും സസ്യങ്ങളിൽ നിന്ന് ജന്തുക്കളിൽ നിന്ന് ഭൂമി കുഴിച്ച് എടുത്ത പെട്രോൾ മുതലായ ഉൽപ്പന്നങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെടുത്തി എടുത്ത പദാർത്ഥങ്ങൾ വളങ്ങളായി ഉപയോഗിച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ചെടിക്ക് അന്നം കൊടുത്ത് അവയിൽ നിന്നുള്ള അന്നമുണ്ടാക്കി നമുക്ക് കഴിക്കാൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ പ്രാകൃതികമായ വ്യവസ്ഥാപിതമായ സർഗാത്മകമായ സമഗ്രമായ അന്നനിലയെ അറിഞ്ഞ് സംയമനം ശീലിച്ച് വരും കാലത്തെ ജനതയ്ക്ക് കൂടി അന്നം കിട്ടുമാറ് ജീവിക്കുന്ന ഒരു ജീവിതക്രമം പ്രകൃതിയുടെ പരീക്ഷണശാലയിൽ വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യർ സ്വാർത്ഥമോഹങ്ങളില്ലാതെ രൂപപ്പെടുത്തിയിരുന്നു. കാലാന്തരത്തിൽ വിദ്യാഭ്യാസം ലഭിക്കുകയും ഗവേഷണങ്ങൾ ഉളവാകുകയും
ഗവേഷകന്റെയും ഭരണാധികാരിയുടെയും ഗവേഷകനെയും ഭരണാധികാരിയെയും ഭരിക്കുന്ന കച്ചവട സംഘങ്ങളുടെയും കാമനകൾ ആഹാരം തേടുവാൻ തുടങ്ങിയപ്പോൾ വ്യവസ്ഥാപിതങ്ങളായ രീതിവിധാനങ്ങൾ തകരുകയും അന്നത്തിൻ്റെ ചാക്രിക മേഖല ആകെ മാറി മറിയുകയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇവിടെ പാഞ്ചഭൗതികമായ അന്നത്തിന് മാറ്റം വരുന്നില്ല. രണ്ട്, നിത്യവും ഏകവും അദ്വയവുമായ ആത്മാവിനും മാറ്റം വരുന്നില്ല. പിന്നെ എങ്ങനെ യുദ്ധമുണ്ടായി? ഏത് തലത്തിലാണ് അർജുന ഈ യുദ്ധം പിന്നെ രൂപപ്പെട്ടത്? അതിൻ്റെ പരിണാമ മേഖല ഏതാണ്? വിഷയ ധ്യാനം വ്യക്തികളിൽ വാസനയ്ക്കനുസരിച്ച് വ്യത്യസ്തമാണ്. ആ ധ്യാനത്തിലൂടെ ഉളവായ സംഘം കാമനകളിലേക്ക് പരിണമിച്ചപ്പോൾ ഭാവതലങ്ങളിൽ വന്ന പരിണാമമാണ് യുദ്ധങ്ങളുടെ അന്തസത്ത. അവിടെ ഒരു ഭാഗത്ത് കാമന ജാജ്വല്യമാനമായി നിൽക്കുമ്പോൾ കൗരവർ അർജുനന് ശത്രുക്കളാണ്. പിതാമഹനായ ഭീഷ്മൻ ശത്രുവാണ്. എനിക്കും എൻ്റെ ജ്യേഷ്ഠനും രാജ്യമെന്ന കാമനയുണ്ടാകുമ്പോൾ അതിൻ്റെ ഭരണാധികാരിയാകുന്നതിന് ഞങ്ങളെ തടയുന്ന എല്ലാ നീതിശാസ്ത്രങ്ങളും ഞങ്ങളെ തടയുന്ന എല്ലാ വ്യക്തികളും ഞങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന ആയുധങ്ങളും ശത്രുപക്ഷത്താണ്. അതേസമയം ഞങ്ങൾക്ക് പിതാവായ പാണ്ഡുവിൻ്റെ സഹോദരനായ ജ്യേഷ്ഠ സഹോദരനായ ധൃതരാഷ്ട്രൻ്റെ പുത്രന്മാരായ കൗരവന്മാർ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധുക്കളാണ്. ഏതൊരു മടിയിലിരുന്ന് വളർന്നുവോ ആ പിതാമഹനായ ഭീഷ്മൻ ബീജത്തിലൂടെ ബീജഭാഗത്തിലൂടെ ബീജഭാഗ അവയവത്തിലൂടെ ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിലൂടെ പാരസ്പര്യ നിർദ്ദിഷ്ടമായ കൗടുംബിക ബന്ധങ്ങളിലൂടെയെല്ലാം ഞങ്ങളായി തന്നെ പരിണമിച്ചു നിൽക്കുകയാണ്. ഒരേ സമയം പാരസ്പര്യനിഷ്ഠമായ ബന്ധത്തിൻ്റെയും അതേസമയം ശത്രുതയുടെയും തലങ്ങളിൽ എത്ര സംവത്സരങ്ങൾ, എത്ര ജന്മങ്ങൾ, എത്ര ക്രയവിക്രയങ്ങളിലൂടെ തന്നിൽ തന്നെ നടന്ന സംഘർഷങ്ങളുടെ അന്തിമ തലത്തിലാണൊരു വ്യക്തി ഒരു ഭാഗത്ത് ആ യുദ്ധങ്ങളെ ഉപേക്ഷിച്ച് പാരസ്പര്യത്തിൽ അധിഷ്ഠിതമായി ബന്ധത്തിന് പ്രാധാന്യം കൊടുത്ത് സമസ്ത നഷ്ടങ്ങളും സഹിച്ച് മാനസികം, ശാരീരികം, വാചികം ഒക്കെയായ നഷ്ടങ്ങൾ അത്രയും സഹിച്ച് ത്യാഗിയായി വേപതു പൂണ്ട് ഭൗതിക നേട്ടങ്ങളെക്കാളൊക്കെ ഉയർന്നതാണ് പാരസ്പര്യമുള്ള ഒരുവൻ്റെ പുഞ്ചിരിയെന്നും അവൻ്റെ തലോടലെന്നും അവൻ്റെ ആലിംഗനമെന്നും അവനോടൊപ്പമുള്ള ജീവിതമെന്നും ഒക്കെ ധരിച്ച് ഒരു ഭാഗത്ത് ഏറ്റുമുട്ടലുകളെ മുഴുവൻ ഉപേക്ഷിച്ച് നിലകൊള്ളുന്നത്. എത്ര ജന്മജന്മാന്തരങ്ങളിലൂടെയാണ്
കാമനയ്ക്ക് പ്രാധാന്യം നൽകി പാരസ്പര്യങ്ങളെ മുഴുവൻ ത്യജിച്ച് അനേക ജന്മങ്ങളിലെ സ്മൃതിമണ്ഡപങ്ങളിൽ ഒതുങ്ങിക്കിടന്ന വൈകാരികതയുടെയും വൈചാരികതയുടെയും സമസ്ത സങ്കല്പങ്ങളെയും വലിച്ചെറിഞ്ഞ് യുദ്ധത്തിലേക്ക് നീങ്ങുക. അനേകം യുദ്ധങ്ങളെ നാം പഠിച്ചിട്ടുണ്ട്. അനേകം യോദ്ധാക്കളുടെ വീരോചിതങ്ങളായ പ്രവർത്തനങ്ങൾക്ക് പണ്ഡിതന്മാരാണ് നടിക്കുന്ന ഭരണാധികാരികളും ന്യായാധിപന്മാരും മതമേധാവികളും ഒത്തുചേർന്ന് വീരശൃംഖലകൾ നൽകിയിട്ടുണ്ട്, വീരചക്രങ്ങളും നൽകിയിട്ടുണ്ട്. വ്യക്തിയും വ്യക്തിയും തമ്മിലുള്ള പാരസ്പര്യവും വ്യക്തിയും സമൂഹവും തമ്മിലുള്ള പാരസ്പര്യവും വ്യക്തിക്ക് സമൂഹത്തിലുള്ള പ്രതിബദ്ധതയും വലിച്ചെറിഞ്ഞ് നടത്തിയ യുദ്ധക്കളങ്ങളിൽ അടരാടി മരിച്ച് വീരമരണം വരിച്ചു എന്ന് വിശ്വസിക്കുന്ന വീരന്മാർക്ക് മരണാനന്തര ബഹുമതികളും നമ്മൾ നൽകിപ്പോരുന്നുണ്ട്. പക്ഷെ ലോകത്തൊരു ഭരണാധികാരിയും ലോകത്തൊരു ബുദ്ധിജീവിയും ലോകത്തൊരു സാഹിത്യകാരനും ആത്മാർത്ഥതയോടെ ഒരു യോദ്ധാവിൻ്റെ കോശകോശാന്തരങ്ങളിൽ ജന്മജന്മാന്തരങ്ങളായി നടക്കുന്ന പരിണാമത്തിൻ്റെ അവാന്തര വിഭൂതികളെ ആനയിച്ചു കൊണ്ടുവന്ന് സർഗചേതനയിൽ ചാലിച്ചു പഠിക്കാൻ പഠിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. അത് പഠിപ്പിച്ചു തന്നൊരു മഹാപ്രതിഭയുടെ ഗ്രന്ഥ തല്ലജത്തിലേക്ക് കടന്ന് കയറുമ്പോൾ മതങ്ങളും സാഹിത്യകാരന്മാരും വിമർശക പ്രമാണിമാരും ബുദ്ധിജീവികളും അതിൻ്റെ അന്തസത്തയിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം പലപ്പോഴും സഞ്ചരിക്കുന്നത് പ്രതിബദ്ധതയുള്ള കർമ്മത്തിൻ്റെ നിഷ്ഠൂരതയെ ഒരു ഭാഗത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ ആവശ്യകതയ്ക്ക് പ്രാമാണ്യം നൽകി കർമ്മം അനിവാര്യമാണെന്ന ഒരു തത്വത്തിലേക്കാണ്. മാനവചേതനയെ പിടിച്ചുലയ്ക്കുന്ന ഇമാതിരി ഒരു സന്ദർഭത്തിലെങ്കിലും ആ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന യോദ്ധാക്കൾ ഓരോരുത്തരും എത്ര സംവത്സരങ്ങൾ, എത്ര ജന്മങ്ങൾ, എത്ര ജന്മാന്തരങ്ങൾ അവൻ്റെ അന്തരപ്രകൃതിയിൽ സർഗചൈതന്യം ചാലിച്ച് രൂപാന്തരപ്പെടുത്തിയ യുദ്ധനിരാസത്തിൻ്റെയും പാരസ്പര്യ സ്വീകരണത്തിൻ്റെയും വേദനകൾ, ആനന്ദം തൊട്ടറിയുവാൻ മറുഭാഗത്ത് പാരസ്പര്യ നിരാസത്തിൻ്റെയും ആഹവ സ്വീകരണത്തിൻ്റെയും വേദനയും ആനന്ദവും തൊട്ടറിയുവാൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുന്നില്ല. ഇവിടെയാണ് സ്വജനം ഹത്വ എന്നതിൽ ഹനധാതുവിൻ്റെ അർത്ഥം വായനക്കാരും വ്യാഖ്യാതാക്കളും ആത്മാവിൻ്റെ നാശമെന്ന് ധരിക്കുന്നു എന്ന് പറഞ്ഞത്. അർജുനൻ്റെ മനസ്സിലും അതേ അർത്ഥം പ്രഥമോപസ്ഥിതമാണ്. ആ ഭ്രാന്തി ഈ യുദ്ധമുണ്ടായാലും പഞ്ചഭൂതങ്ങൾക്ക് അടിസ്ഥാനമായ പരിണാമം വരുന്നില്ല. പഞ്ചഭൂതങ്ങളെ സത്വരജ തമസ്സുകൾ ചേർന്ന് എങ്ങനെ സംയോജിപ്പിച്ചിരിക്കുന്നു
അതെങ്ങനെ ആത്മാവുമായി ചേർന്ന് ജീവനായി ഭാസിക്കുമ്പോൾ വാസനകളോടുകൂടി നിൽക്കുന്നു. അതിൽ അന്തസ്ഥിതമായ ജീവനിൽ ബോധതലത്തിലുണ്ടാകുന്ന ഹിംസ, അർജുനന്റെ വരും ജന്മങ്ങളിൽ പാണ്ഡവന്മാരുടെ വരും ജന്മങ്ങളിൽ കൗരവന്മാരുടെ വരും ജന്മങ്ങളിൽ ഹിംസയുടെ പാരമ്പര്യത്തെ സൃഷ്ടിച്ചുവെങ്കിൽ ഒരുവൻ വെല്ലുവിളിച്ച് മരിക്കുമ്പോൾ അവൻ്റെ വാസനയിലേക്ക് സംജാതമാകുന്ന ശബ്ദജാലങ്ങളും ഭാവപ്രത്യയങ്ങളും യം യം വാ വിസ്മരൻ ഭാവം തെജത്യന്തേ കളേബരം തം തമേ വൈദി കൗന്ദയ സദാ തദ്ഭാവ ഭാവിത എന്ന ഗീതാവചന പ്രകാരം. ഹിംസയിലൂടെ എതിരാളികളായ യോദ്ധാക്കളെ കൊല്ലുമ്പോൾ സാധാരണമായ മൃത്യുവിലോ ഈ കൊലപാതകത്തിലോ ഒന്നും ആത്മാവിന് ഭേദമൊന്നുമില്ല, ആത്മാവ് മരിക്കുന്നുമില്ല, പഞ്ചഭൂതങ്ങൾക്ക് മാറ്റമില്ല, അവ പൃഥ്വിയിലും ജലം ജലത്തിലും തേജസ് അഗ്നി അഗ്നിയിലും വായു വായുവിലും ആകാശം ആകാശത്തിലും വിലയം പ്രാപിക്കുമ്പോൾ അവയ്ക്കും മാറ്റമൊന്നുമില്ല. പൂവിൽ നിന്ന് ഗന്ധവുമെടുത്ത് പോകുന്നത് പോലെ ആത്മചൈതന്യം വഹിക്കുന്ന ജീവൻ വാസനകളോടുകൂടി അടുത്ത ശരീരത്തിലേക്ക് പോകുമ്പോൾ ഈ കർമ്മബീജങ്ങളെ പാപപുണ്യങ്ങളെ കൊണ്ടുപോകുമെങ്കിൽ ഈ തുടർച്ചയുടെ ദുഃഖം അനുഭവിക്കുന്നത് അർജുന നീ മാത്രമാണ്. യുദ്ധത്തിൻ്റെ ഗതീയതയിൽ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഈ പുണ്യപാപങ്ങൾ നിന്നോടൊപ്പം തിരിച്ചു വരുമെങ്കിൽ സുഖദുഃഖങ്ങളുടെ പരമ്പരകളെ സൃഷ്ടിക്കുമെങ്കിൽ അതിൻ്റെ സംഘർഷം വലുതാണ്. ശാസ്ത്ര സത്യത്തെ മനസ്സിലാക്കുമ്പോൾ ആത്മാവിന് മരണമില്ല എന്നത് സിദ്ധാന്തമാണ്. അത് മരണമുണ്ട് എന്ന് ഒരു ശങ്ക അർജുനനിൽ പ്രഥമോപസ്ഥിതമാണെങ്കിൽ ആ ഭ്രാന്തിയും ഇല്ലാതാകേണ്ടതാണ്. അതിന് ഗദാസു എന്ന് ശബ്ദപ്രയോഗം നടത്തുന്നു. കേവലം പ്രാണഗതം എന്നർത്ഥം. ആത്മാവിന് നാശമില്ല, അസു പ്രാണൻ, പ്രാണന്റെ നാശം, അസുരൻ പ്രാണനിൽ രതിയുള്ളവൻ. പ്രാണസംയോഗവും പ്രാണവിയോഗവും എന്ന് അതുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചു. ഗദാസു ഗദമായ അസുവോടുകൂടിയവൻ, പ്രാണൻ പോയവൻ, കേവലം പ്രാണഗതമെന്നു മാത്രമർത്ഥം. ആത്മാവിൻ്റെ നാശമില്ലായ്മയെ അത് നിതരാം ബോധ്യപ്പെടുത്തുന്നു. പ്രാണസംയോഗവും പ്രാണവിയോഗവും രണ്ടുമുണ്ടാവുമ്പോൾ ആത്മാവിൽ വികാരങ്ങൾ ഉണ്ടാകുന്നില്ല. അർജുന, ഈ വിഷയത്തിൽ വിസ്തൃതമായൊരു വിവരണം ഭഗവാൻ
സ്വയം മുൻപോട്ട് തരുന്നുണ്ട്. പ്രാണസംയോഗം പ്രാണവിയോഗം ഇവയാൽ ആത്മാവിൻ്റെ ശോഷണം അഥവാ പോഷണം രണ്ടുമുണ്ടാവുന്നില്ല. പ്രാണസംയോഗം കൊണ്ട് ശരീരം പുഷ്ടമാവുന്നു, പ്രാണവിയോഗത്താൽ ശരീരം നഷ്ടമാവുന്നു. പ്രാണൻ്റെ സംയോഗത്തിലാണ് പഞ്ചഭൂതങ്ങൾ ചേർന്നിരുന്ന് പുഷ്ടമാകുന്നത്. പ്രാണൻ്റെ വിയോഗത്തോടെയാണ് പഞ്ചഭൂതങ്ങൾ വിഘടിച്ച് ശരീരം നഷ്ടമാവുന്നത്. എന്നാൽ ഒന്നുണ്ട്, മൃതന്മാരെയോർത്ത് ശോചിക്കുന്നു, ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ ഓർത്ത് ആരും തന്നെ ശോചിക്കാറില്ല. നേരത്തെ നാം പറഞ്ഞതാണ്, ലോകർ ജീവസൃഷ്ടിയെ എടുത്ത് ശോചിക്കുന്നു. അതുകൊണ്ട് അഗതാസുവിനെക്കുറിച്ചും പ്രാണൻ പോയിട്ടില്ലാത്തവരെക്കുറിച്ചും ജീവസൃഷ്ടി കൊണ്ട് പ്രാണവിയോഗം കൽപ്പിച്ച് ശോചിക്കുന്നു. എതിരെ നിൽക്കുന്ന ഭീഷ്മർ ഇപ്പോൾ മരിച്ചിട്ടില്ല. താൻ ആയുധമെടുക്കുന്നതോടെ തൻ്റെ ആയുധത്തിലുള്ള വിശ്വാസം ഭീഷ്മൻ്റെ നെഞ്ചിലേക്ക് തൻ്റെ ആയുധമെത്തുമ്പോൾ ഭീഷ്മർ മരിക്കുന്നതും ഭീഷ്മൻ്റെ പ്രാണൻ വിയോഗത്തിലാവുന്നതും മുൻകൂട്ടി കണ്ട് ശോചിക്കുന്നു. എന്നാൽ പ്രകൃതത്തിൽ ഗദാസു ആരെല്ലാം? ഭീഷ്മദ്രോണാദികൾ മരിച്ചിട്ടില്ല. അഗദാസുവും ഗദാസുവും രണ്ടും ജീവസൃഷ്ടിയിൽ ഗദാസു തന്നെ. ഇതിൻ്റെ രഹസ്യം ഭഗവാൻ ശങ്കരൻ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുമുണ്ട്. തേ ഭ്രിയന്തേ മന്നിമിത്തം അഹം തൈർവിനാഭൂത കിം കരിഷ്യാമി രാജ്യസുഖാദിന. തേ ഭ്രിയന്തേ മന്നിമിത്തം, ഇത് അഗതാസുക്കളെ കുറിച്ചാണ്. അഹം തൈർവിനാ കിം കരിഷ്യാമി, ഇത് ഗദാസുക്കളെ കുറിച്ചാണ്. തേ ഭ്രിയന്തേ എന്നത് വർത്തമാന സമീപ ഭവിഷ്യത്തിൻ്റെ പ്രയോഗമാണ്. അത് വർത്തമാനമല്ല, വർത്തമാന സമീപമായ ഭവിഷ്യത്തിൻ്റെ പ്രയോഗമാണ് തേ ഭ്രിയന്തേ. ഞാൻ നിമിത്തം ഇവർ മരിക്കും എന്നിങ്ങനെ ഭാവി മരണത്തിൻ്റെ ജീവസൃഷ്ടി. അർജുനൻ്റെ ഈ നില തന്നെയല്ലേ ലോകത്തിനെല്ലാം ഉള്ളത്? പ്രസ്താവങ്ങളിൽ പ്രസ്താവനകളിൽ ലോകം കുടുങ്ങുമ്പോഴെല്ലാം ഈ സമീപ ഭാവി പ്രത്യയമുള്ള ഒരു വർത്തമാനം നമ്മയെല്ലാം അലട്ടുന്നില്ലേ? അപ്പം ഭാവി മരണത്തിൻ്റെ ജീവസൃഷ്ടി, ഇവരില്ലാതെ ഞങ്ങൾ തനിച്ചെങ്ങനെ രാജ്യാദികൾ കൊണ്ട് എന്തു ചെയ്യും? ലോകത്തൊരുവനിൽ സ്വച്ഛന്ദമായിരിക്കുന്ന അറിവിലല്ല, ചേർച്ചയിലാണെല്ലാം എന്ന് കാണിക്കുന്നതും ഇവിടെ പ്രത്യേകം പ്രസ്താവയോഗ്യമാണ്. ഇങ്ങനെ അർജുനൻ്റെ ചിന്തയെ അവരില്ലാതെ ഭീഷ്മദ്രോണാദികളില്ലാതെ യുദ്ധാനന്തരം രാജ്യം കിട്ടിയാൽ തങ്ങളെങ്ങനെ ഭരിക്കുമെന്നും തൻ്റെ ആയുധങ്ങൾ കൊണ്ട് വർത്തമാന ഭാവിയിൽ തന്നെ ഇവർ മരിക്കുമെന്നുമുള്ള ഗദാസു അഗദാസുപൂർവമായ ചിന്തയെ നമുക്കായി തന്ന് ഭ്രാന്തിയെ മാറുമാറ് നമ്മുടെ ജീവിത വ്യാപാരങ്ങളെ ഉത്തമമാക്കുവാൻ പര്യാപ്തമായ ഈ സന്ദേശം ഒരു യുദ്ധക്കളത്തിൽ നിന്ന് അപഗ്രഥിക്കുന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാദാന്തികങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം
നമുക്കിവിടെ ഉപസംഹരിക്കാം.